So, hello guys, welcome back to my channel. Appo guys, in this video, we will talk about the video. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, ചെറിയൊരു ചോദ്യമാണെങ്കിലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോ ഇതിന്റെ ഉത്തരവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിനെല്ലാം ഒറ്റ വാക്കേ ഉള്ളൂ, മാർക്കറ്റിംഗ് അഥവാ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. എന്ന് വെച്ചാല് ലാഭകരമായിട്ടുള്ള കച്ചവടം അല്ലെങ്കിൽ ലാഭകരമായിട്ടുള്ള നീക്കുപോക്ക്. അപ്പോ ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇതിനെ പറ്റിയിട്ടാണ് പറയാനായിട്ട് പോകുന്നത്. ജിയോ വന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡാറ്റ തന്നിരുന്നു, അങ്ങനെ ഒരുപാട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരുന്നു. പിന്നീട് അവർ ഓഫേഴ്സിന്റെ വാല്യൂ അതുപോലെ പ്രൈസിലും കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നു. അപ്പോ ഇതിനെല്ലാം ഒരു ഉദാഹരണമുണ്ട്. പണ്ട് 1972 അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ബ്രെഡിന്റെ ഉത്പാദനം വളരെ വളരെ കൂടിയിരുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബ്രെഡിന് ആവശ്യക്കാര് ഏറെയായിരുന്നു, മിക്ക ആളുകളും ബ്രെഡായിരുന്നു കഴിച്ചിരുന്നത്. അപ്പോ അങ്ങനെ വന്ന സമയത്ത് ബ്രെഡ് ഉത്പാദനം ഒരുപാട് വർദ്ധിച്ചു, അങ്ങനെ ഒരുപാട് ആൾക്കാര് ബ്രെഡ് വാങ്ങിക്കാൻ തുടങ്ങി, അങ്ങനെ അതിന്റെ ഉത്പാദനക്ഷമത കൂടി വന്നു. അപ്പോ കമ്പനിക്കാര് ചെയ്ത പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാല് ബ്രെഡിന്റെ വില കൂട്ടില്ല, പകരം അതിന്റെ ക്വാണ്ടിറ്റി അതിന്റെ അളവ് അവർ കുറച്ചു. അല്ലെങ്കിൽ 500 ഗ്രാമിന് 80 രൂപയാണെങ്കിൽ ആ 500 ഗ്രാം കുറച്ചിട്ട് അതിനെ 450 ഗ്രാം ആക്കി. അപ്പൊ 450 ഗ്രാമിന് 80 രൂപ ആ ഒരു കണക്കിന് അവർ വിറ്റിരുന്നു. എന്നാലും ആവശ്യക്കാർ അത് വാങ്ങിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ ഇവിടെ സംഭവിക്കുന്ന അതുപോലെയാണ്. പക്ഷെ അവർ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞില്ല, പക്ഷെ അതിന്റെ വാലിഡിറ്റി അതിന്റെ കാലാവധി മാത്രം അവർ കുറച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡിറ്റി കുറച്ചു, പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി പ്രൈസ് തുടങ്ങിയവരിലൊന്നും വലിയ രീതിയിലുള്ള മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതെത്രയേ ഉള്ളു കാര്യം, പ്രോഫിറ്റ് ലാഭം. നമുക്ക് എല്ലാവർക്കും അന്ന് തന്നെ നമുക്ക് ഊഹിച്ചെടുക്കുന്ന കാര്യമുള്ളത് ലാഭത്തിന്റെ കാര്യമായിരിക്കും. ഇനിയും ചിലപ്പോൾ ജിയോയിൽ മാറ്റങ്ങളോ അല്ലെങ്കിൽ ഇനി ഓഫറിൽ മാറ്റമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ പിന്നിലെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉത്തരമാണ്. മാക്സിമം നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലും കൂടി എനേബിൾ ചെയ്തേക്ക്, ബെൽ ഓൾ ഇടണം കേട്ടോ, ബെൽ ഓൾ ഇടണം. നോണ് നാരി കിടക്കുന്നത് മാറ്റിയിട്ട് ഓൾ ഇടണം. ഇനി നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ ഫ്രം ടെക് എക്സ്പ്രൻസ് ടാറ്റ.